തലസ്ഥാന മാറ്റം എന്ന ഹൈബി ഈഡന്റെ ആവശ്യത്തിനെതിരെ പ്രതികരണവുമായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് രംഗത്ത് വന്നു. കോൺഗ്രസ് എത്രമാത്രം ദുർബലം എന്ന് തെളിയിക്കുന്നതാണ് ഹൈബി ഈഡന്റെ സ്വകാര്യ ബില്ലും പ്രതികരണവും. കൂട്ടായ തീരുമാനങ്ങൾ എടുക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ലെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കുറ്റപ്പെടുത്തി. കോഴിക്കോടാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. അതൊരു ഹൈബി ഈഡൻ എന്നുള്ളൊരു വ്യക്തി എന്നുള്ളതല്ല പ്രശ്നം. കോൺഗ്രസിൽ ജനപ്രതിനിധികളായി വിജയിക്കുന്നവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് നിലപാടും സ്വീകരിക്കാനാകും എന്നുള്ളതിലൊരു ഉദാഹരണമാണ്. അപ്പോൾ സംഘടന എന്ന നിലയിൽ കോൺഗ്രസ് എത്രത്തോളം ദുർബലമാണ്. ഇതിപ്പോൾ ഒരു ഹൈബിയുടെ മാത്രമല്ല, കേരളത്തിൽ കോൺഗ്രസ് ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിക്കുന്ന ഓരോരുത്തർക്കും എന്തും പറയാം, എന്ത് നിലപാട് സ്വീകരിക്കാം എന്നുള്ളതിൻ്റെ കോൺഗ്രസ് സംഘടന എത്രത്തോളം ദുർബലമാണ് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. മറ്റു കാര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഗവൺമെൻറ് നിലപാടെടുത്തു. എം വി ഗോവിന്ദൻ മാഷ് പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. മന്ത്രി മുഹമ്മദ് റിയാസാണ് മാധ്യമങ്ങളെ കണ്ടത്. ഇപ്പോൾ കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. തത്സമയം അദ്ദേഹം അടുത്ത ലോക്കൽ എം എൽ എ ആണ്. അടുത്ത സ്വാഭാവികമായും പ്രാദേശിക തലത്തിലെ വികസനത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് താല്പര്യം ഉണ്ടാവും. പക്ഷേ അത് പൊതുജനത്തിൻ്റെ താല്പര്യങ്ങളും കൂടെ നോക്കിക്കൊണ്ട് പരിഗണിക്കാൻ എല്ലാവർക്കും സാധിക്കും. അല്ല, അതിൽ തെറ്റൊന്നും ഞാൻ പറയാനില്ല. തെറ്റെന്ന് അദ്ദേഹം ഒരു എം പി ആണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞുകൂടെ? അത് പറഞ്ഞിട്ടുണ്ടാവാം. ആലം പറയാം വ്യക്തിപരമായ പറയാണ്ട്. പിന്നെ നാട്ടുകാരായി പറയാറുണ്ട്. ഞങ്ങൾക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞുകൂടെ? അത് പാർട്ടി അങ്ങനെ ചർച്ച ചെയ്തിട്ടില്ലല്ലോ ഇതുവരെ. പാർട്ടി ചർച്ച ചെയ്തിട്ടില്ലല്ലോ. ചർച്ച ചെയ്താലല്ലേ പ്രശ്നമുള്ളൂ. ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. ഞങ്ങൾ പൊതുവായി ഈ തീരുമാനത്തിൽ അംഗീകരിച്ചു പോകുന്നു. ആ തീരുമാനം തന്നെയാണ് ശരി എന്നാണ് പൊതുവായി ഞങ്ങളുടെ ആളുകളുടെ അഭിപ്രായം. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ടായി. അദ്ദേഹം അഭിപ്രായം പറഞ്ഞു. അതിനൊന്നും കുറ്റപ്പെടുത്തേണ്ട. ലിമിറ്റ് നമുക്ക് ഈ മുഹമ്മദ് റിയാസിൻ്റെ പ്രസ്താവനയ്ക്ക് ശേഷം നമുക്ക് സമീർ സി മുഹമ്മദ് നമുക്കൊപ്പം ചേരും. അതിനുമുമ്പ് ഡൽഹിയിൽ നിന്നൊരു അടിയന്തരമായ വാർത്ത വരുന്നു. പ്രധാനമന്ത്രിയുടെ വസതിക്ക് സമീപം ഒരു ഡ്രോൺ പറന്നു എന്ന വാർത്തയാണ് വരുന്നത്. ഇന്ന് രാവിലെ 5 മണിക്കാണ് പ്രധാനമന്ത്രിയുടെ വസതിക്ക് സമീപം ഈ ഡ്രോൺ പറന്നത്. ഡൽഹി പോലീസ് അടിയന്തരമായി അന്വേഷണം ആരംഭിച്ചുവെന്നും ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ കൂടുതൽ വിശദാംശങ്ങളുമായി മുഹമ്മദ് റിയാസിൻ്റെ പ്രസ്താവനയ്ക്ക് ശേഷം നമുക്കൊപ്പം സമീർ സി മുഹമ്മദ് ചേരുകയാണ്. മാത്രവുമല്ല, ഈ തലസ്ഥാനം മാറ്റണമെന്ന ഹൈബിയുടെ സ്വകാര്യ ബില്ലാണ് വിമർശന വിധേയമായത്. സമീർ, ഗുഡ് മോർണിംഗ്. പറയൂ. ഗുഡ് മോർണിംഗ് SKN. തലസ്ഥാനം തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് മാറ്റണം എന്ന ഹൈബി ഈഡൻ MP യുടെ ഈ സ്വകാര്യ ബില്ലിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ അകത്തു നിന്ന് തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്ന ഘട്ടമുണ്ടായി. ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് മന്ത്രി P A മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കോൺഗ്രസിനകത്ത് ഒരു വിധത്തിലുമുള്ള കൂട്ടായ്മകളില്ല, സംഘടനാപരമായിട്ടുള്ള ഒരു ചർച്ചകളോ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനുള്ള ഒരു ഏകോപനമോ ഒന്നും തന്നെയില്ല. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഹൈബി ഈഡൻ MP യുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു സംഭവം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, അത് വളരെ കൂട്ടായ തീരുമാനത്തിലൂടെയാണ് എടുക്കേണ്ടത്. പക്ഷേ അത്തരത്തിലല്ല, പലപ്പോഴും ഈ വിധത്തിൽ തന്നെയാണ് പല കാര്യങ്ങളും കോൺഗ്രസിനകത്ത് നടക്കുന്നത്. ഹൈബി ഈഡൻ്റേത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നുള്ള കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇതോടൊപ്പം തന്നെ ഹൈബി ഈഡനെയും കോൺഗ്രസിൻ്റെയും ഈ വിഷയത്തിലുള്ള അവരുടെ സംഘടനാപരമായിട്ടുള്ള ദൗർബല്യത്തെയാണ് മുഹമ്മദ് റിയാസ് കുറ്റപ്പെടുത്തുന്നത്. ഈ വിഷയത്തിൽ അവർക്ക് ഇടയിലുണ്ടാകുന്ന ഈ വിഷയങ്ങളെല്ലാം വലിയ രീതിയിൽ ചർച്ചയാകുകയും ആ വിഷയത്തിൽ സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ CPI Mൻ്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഇതോടൊപ്പം അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് എടുക്കുന്ന തീരുമാനങ്ങളെയാണ്. ഈ വിഷയത്തിൽ CPI Mന് വ്യക്തമായ നിലപാടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു. എന്നാൽ കോൺഗ്രസ് ഈ വിഷയത്തിൽ ഒരു തണുപ്പൻ നിലപാട് സ്വീകരിക്കുന്നു. വിഷയം ചർച്ച ചെയ്യാൻ പോലും അവർ കൂട്ടാക്കുന്നില്ല. അത് അവർക്കിടയിലുള്ള രൂക്ഷമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് അവരിപ്പോൾ ഈ വിഷയം ചർച്ചയ്ക്ക് പോലും മുന്നിലേക്ക് വരാത്തത് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നു. വിഷയത്തിൽ ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്നവരെല്ലാം തന്നെ ചേർത്ത് നിർത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പരിപാടിയാണ് കോഴിക്കോട് നടക്കാനിരിക്കുന്നത്. ഈ സെമിനാറിൽ ഈ കാഴ്ചപ്പാടുള്ള എല്ലാവരെയും ഒരുമിച്ച് കൊണ്ട് മുന്നോട്ട് പോകും എന്ന കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ കർണാടകയിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു തിരിച്ചടിയുടെ പശ്ചാത്തലത്തിലാണ് BJP ഏകീകൃത സിവിൽ കോഡ് വിഷയം മുന്നോട്ട് വെക്കുന്നത്. അത്തരം ഒരു പശ്ചാത്തലത്തിൽ അതിനെ ഒന്നിച്ചു നിന്ന് നേരിടേണ്ട കോൺഗ്രസ് പക്ഷേ ഈ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ് എന്നും അവർക്ക് എത്ര കാലം ഇതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുമെന്നും മുഹമ്മദ് റിയാസ് ചോദിക്കുന്നുണ്ട്. SKN. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് ചേർന്നത്. താങ്ക് യു സമീർ.